വചനം നെഞ്ചോട് ചേർത്തിട്ടുള്ള ആളുകൾക്ക് അവന്റെ ജീവിതത്തിൽ അനുഗ്രഹം വരും, അവന്റെ ജീവിതത്തിൽ കൃപകൾ വരും, അവന്റെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ ഒരുപാട് വരും. ഇന്ന് അനുഭവിക്കുന്ന കഷ്ടതകൾക്കെല്ലാം ദൈവത്തിന്റെ പ്രിയപ്പെട്ട് ജനമേ ഒരു സമ്മാനമുണ്ട്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട ജനമേ, എല്ലാവരെയും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മളെല്ലാവരും ഇപ്പോഴും സന്തോഷത്തോടു കൂടെ ഇരിക്കുന്നവരാണ്. പലപ്പോഴും നമ്മുടെ ഉള്ളിലെ ആകുലതകൾ ആ സന്തോഷത്തെ ചിലപ്പോൾ കെടുത്തിയേക്കാം. അപ്പം നമ്മൾ എന്താണ് ചെയ്യുന്നത്? ദൈവത്തെ ആകുലത വരുമ്പോഴാണ് നാം നന്നായിട്ട് പ്രാർത്ഥിക്കുവാനൊക്കെ നാം ശ്രമിക്കുന്നത്. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട ജനമേ, നമ്മുടെ ജീവിതത്തിൽ സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ നാം ഒരിക്കലും ദൈവത്തെ ശപിക്കരുത്. ദൈവമേ, ഇനി എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഈ വലിയ സഹനം നൽകിയത് എന്നൊരിക്കലും ദൈവത്തോട് ചോദിക്കരുത്. നമ്മുടെ പൊന്നു തമ്പുരാനെ നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുന്നത് നമുക്ക് സഹനം വരുമ്പോഴാണ്. നിങ്ങൾക്കും എനിക്കുമൊക്കെ സഹനമുണ്ട്. ഈ വചനം പറയുന്ന നിമിഷങ്ങളിൽ പോലും എൻ്റെ ഉള്ളിലും സഹനത്തിൻ്റെ ഒരുപാട് തീച്ചുളയിൽ നിന്നുകൊണ്ടാണ് നിങ്ങളോട് ഞാൻ വചനം പറയുന്നത്. പക്ഷെ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട ജനമേ, നാം ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ, അവനോട് തോളോട് തോൾ ചേർന്ന് നിൽക്കുമ്പോൾ ആ സഹനത്തിൽ നിന്നും നമ്മെ ദൈവം രക്ഷിക്കും. ആ സഹനത്തിൽ ഒരിക്കലും കാലിടറാൻ പാടില്ല. ഈ കാലഘട്ടത്തിൽ വലിയ പ്രതിസന്ധിയുടെ ഒരു കാലഘട്ടമാണ്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഒരു പ്രാണി, തെക്കൻ കേരളത്തിലൊക്കെ ഏറ്റവും കൂടുതൽ പറയുന്നത് കൃമി. ഞാനൊരു തെക്കൻ കേരളത്തിൽപ്പെട്ട ഒരാളായതുകൊണ്ട് പറഞ്ഞതാണ് കൃമി. ഒരു കൃമിക്ക് ഈ ലോകത്തെ മാറ്റിമറിക്കുവാനെ കൊണ്ട് സാധിച്ചു. ലോകം അടച്ചിടേണ്ട അവസ്ഥ, ലക്ഷക്കണക്കിന് ആളുകൾ മരിക്കേണ്ട അവസ്ഥ വരെ വന്ന സമയമാണ്. ഈ സമയത്താണ് നമ്മുടെ ദൈവമായ കർത്താവിനെ കൂടുതൽ വിളിക്കേണ്ടത്, പ്രാർത്ഥിക്കേണ്ടത്. ഈ കാലഘട്ടത്തിൽ നവമാധ്യമങ്ങളിലൂടെ പരിശുദ്ധ സഭയെ, കത്തോലിക്ക സഭയൊക്കെ അപകീർത്തിപ്പെടുത്തുവാനെ കൊണ്ട് ശ്രമിക്കുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ചിന്തിക്കണം. 2000 വർഷങ്ങൾക്ക് മുൻപ് യേശു ക്രിസ്തു സ്ഥാപിച്ച ആ സഭയ്ക്ക് ഇന്നും ഒരു കുലുക്കവും കൂടാതെ എത്ര ആരോപണങ്ങൾ ഉയർന്നാലും, എത്ര ആരോപണങ്ങൾ പല കോണുകളിൽ നിന്നും ഈ പണ്ട് പേന കൊണ്ടാണ് എഴുതിയിരുന്നുവെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ ഫേസ്ബുക്കിലൂടെ ടൈപ്പ് ചെയ്ത് ഇടുകയാണെങ്കിലും, നിങ്ങളുടെ വിരൽത്തുമ്പ കൊണ്ട് ഈ സഭയെ ആക്ഷേപിക്കുമ്പോൾ, ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട ജനമേ, ഒന്നോർക്കുക, ഈ സഭയെ തകർക്കുവാൻ നിങ്ങൾക്ക് സാധിക്കില്ല. മുഖുബനായ പത്രോസിനെ വിളിച്ചുകൊണ്ട് കർത്താവ് പറയുകയാണ്, പത്രോസേ, ഞാനൊരു സഭ സ്ഥാപിക്കുകയാണ്, പാറ പോലെ ആ സഭ ഉയർന്നു നിൽക്കും എന്ന് കർത്താവ് പറഞ്ഞു. പരിശുദ്ധ കത്തോലിക്ക സഭ ഇന്നും നിലനിൽക്കു പോവുകയാണ്. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട ജനമേ, നമ്മുടെ സഭയെ തകർക്കുമ്പോൾ ഫേസ്ബുക്കിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും അല്ല ഉത്തരം നൽകേണ്ടത്, മറിച്ച് പ്രാർത്ഥനയിലൂടെയാണ്, പ്രാർത്ഥനാ ജീവിതത്തിലൂടെയാണ്. ഇന്ന് പരിശുദ്ധ സഭയ്ക്ക് ആവശ്യം വചനം പറയുന്ന തീഷ്ണതയുള്ള യുവാക്കളെയും യുവതികളെയുമാണ്. വചനം പറയുന്ന തീഷ്ണതയുള്ള അൽമായരെയാണ്, നന്നായി പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങളെയാണ്, പ്രോ ലൈഫ് സപ്പോർട്ട് ചെയ്യുന്ന കുടുംബങ്ങളെയാണ്. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട ജനമേ, ഇതാണ് ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും കൂടുതലുള്ള ആവശ്യം എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട ജനമേ, നമ്മൾ ഒരു കാര്യത്തിൽ നിന്ന് മറ്റൊരു കാര്യം നേടാൻ പോകുമ്പോൾ, വെട്ടിപ്പിടിക്കാൻ പോകുമ്പോൾ, അത് നമ്മുടെ ഉള്ളിൽ, അതായത് നമ്മുടെ കയ്യിലുള്ള ആ വസ്തു വരെ നഷ്ടപ്പെടാനുള്ള സാധ്യതയുമുണ്ട്. അത് വിശുദ്ധ ബൈബിളിൽ ഇങ്ങനെയാണ് പറയുന്നത്. സഭാപ്രസംഗന്റെ പുസ്തകം 7:18 വചനം ഇങ്ങനെയാണ് പറയുന്നത്, ഒന്നിൽ പിടിമുറുക്കുമ്പോൾ മറ്റേതിൽ നിന്ന് പിടിവിടാതെ സൂക്ഷിക്കണം, ദൈവത്തെ ഭയപ്പെടുന്നവന് രണ്ടിലും വിജയം നേടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനം എങ്ങനെയാണ് പറയുന്നത്? ഒന്നിൽ പിടിമുറുക്കുമ്പോൾ മറ്റേതിൽ നിന്ന് പിടിവിടാതെ സൂക്ഷിക്കണം, ദൈവത്തെ ഭയപ്പെടുന്നവന് രണ്ടിലും വിജയം കിട്ടും. ഇന്ന് ഈ വചനം കേൾക്കുന്ന 2 പേരാണെങ്കിലും 3 പേരാണെങ്കിലും എന്നെ ശ്രവിക്കുന്ന എത്ര പേരാണ് എങ്കിലും, പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട ജനമേ, എനിക്ക് നിങ്ങളോടൊന്നേ പറയുവാനുള്ളൂ. ദൈവം പറയുന്നത് ഇങ്ങനെയാണ്, ദൈവത്തെ ഭയപ്പെടുന്നവന് രണ്ടിലും വിജയം നേടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തെ ഭയപ്പെടുന്നവന് രണ്ടിലും വിജയം നേടും. നീ ഭയപ്പെടേണ്ടത് നിനക്കെതിരെ വിമർശനം ഉന്നയിക്കുന്ന ആളുകളെയല്ല, നീ ഭയപ്പെടേണ്ടത് നിന്റെ കർത്താവായ ദൈവത്തെയാണ്. നീ ഭയപ്പെടേണ്ടത് അവനെ മാത്രമാണ്. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട ജനമേ, ദൈവം നമ്മുടെ ജീവിതത്തിൽ സഹനങ്ങൾ നൽകുമ്പോൾ നാം ദൈവത്തോട് കൂടുതൽ അടുക്കണമെന്ന് ഞാൻ പറഞ്ഞു. നിങ്ങളുടെ ജീവിതത്തിലെ
പാപ സാഹചര്യങ്ങളെ ഉപേക്ഷിച്ച് ദൈവത്തോട് ചേർന്ന് നിൽക്കണം. പരിശുദ്ധ സഭയെ അതാണ് പഠിപ്പിക്കുന്നത്. നമ്മുടെ ഡൊമിനിക് വളമനാർ അച്ഛൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ദൈവത്തോട് ചേർന്ന് നിൽക്കണം, പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിൽക്കണം, സഭയോട് ഐക്യപ്പെട്ട് ചേർന്ന് നിൽക്കണമെന്നൊക്കെ അച്ഛൻ എപ്പോഴും പറയുന്ന, അച്ഛൻ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എൻ്റെ ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. അച്ഛൻ പറഞ്ഞു, പരിശുദ്ധ കുർബാന എല്ലാ ദിവസവും സ്വീകരിക്കണം. വിശുദ്ധ കുംഭസാരം, പരിശുദ്ധ കുർബാന, ഇത് രണ്ടും സ്വീകരിക്കുന്നവരുടെ ജീവിതത്തിൽ അഭിഷേകം ഉണ്ടാകും. സകലത്തെ അവന് തോൽപ്പിക്കാൻ കഴിയില്ല. അതുതന്നെയാണ് വചനവും പഠിപ്പിക്കുന്നത്. ദൈവത്തെ ഭയപ്പെടുത്തുന്നവനെ അവൻ അനുഗ്രഹിക്കുമെന്ന് വചനം പറയുന്നത് അതുകൊണ്ടാണ്. ദൈവത്തിന്റെ പ്രിയപ്പെട്ട ജനമേ, കടലിൽ മീൻ പിടിക്കാൻ പോയ ഒരു പത്രോസിനെയാണ് ദൈവം അവന്റെ സഭയായി സ്ഥാപിച്ചത്. ആ പത്രോസിനെ ഉയർത്താൻ കഴിയുമെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങളെയും എന്നെയും ദൈവം ഉയർത്തുമെന്ന് വിശ്വസിക്കാത്തത്? ദൈവത്തിന്റെ പ്രിയപ്പെട്ട ജനമേ, നമുക്ക് വിശ്വാസമില്ല, അല്പവിശ്വാസികളാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നത് അവിടെ അനുഗ്രഹം കിട്ടുന്നു, ഇവിടെ അനുഗ്രഹം കിട്ടുന്നു എങ്കിൽ പിന്നെ അങ്ങോട്ട് ഞാൻ പോകാം, ഇങ്ങനെ ഓടി നടക്കുകയാണ്. ഇങ്ങനെ ഓടി നടക്കുമ്പോൾ ദൈവത്തിന്റെ പ്രിയപ്പെട്ട ജനമേ, നിന്റെ ഉള്ളിൽ വസിക്കുന്ന മാമോദീസയിലൂടെ നിനക്ക് ലഭിച്ച പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നിന്റെ ഉള്ളിൽ തന്നെ കിടക്കുമ്പോൾ അതറിയാതെ നീ എന്തിനു വേണ്ടിയാണ് അലഞ്ഞു നടക്കുന്നത്? ദൈവത്തിന്റെ പ്രിയപ്പെട്ട ജനമേ, പരിശുദ്ധ അമ്മയോട് ചേർന്ന്, കുർബാനയോട് ചേർന്ന്, എല്ലാ ദിവസവും കുർബാന സ്വീകരിച്ച, പാപ സാഹചര്യങ്ങളെ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ നിന്റെ ജീവിതത്തിൽ കൃപ വരും, നിന്റെ ജീവിതത്തിൽ അനുഗ്രഹം വരും, നിന്റെ മക്കൾ അനുഗ്രഹിക്കപ്പെടും, നിന്റെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടും. ദൈവത്തിന്റെ പ്രിയപ്പെട്ട ജനമേ, പണ്ട് കാലങ്ങളിലുള്ള വീടുകളിൽ എപ്പോഴും പ്രാർത്ഥനയായിരുന്നു. സന്ധ്യ സമയങ്ങളിൽ പ്രാർത്ഥന, രാവിലെ പ്രാർത്ഥന, എപ്പോഴും പ്രാർത്ഥന, ജോലി ചെയ്യുന്ന സമയങ്ങളിൽ പ്രാർത്ഥന. ഒരിക്കലും വിശുദ്ധ കുർബാന നമ്മുടെ അമ്മമാരും അപ്പച്ചമാരും ഒന്നും മുടക്കിയിട്ടില്ല. അതിന്റെ അനുഗ്രഹത്തിന്റെ ഫലമാണ് ഇന്ന് നിങ്ങളും ഞാനും അനുഭവിക്കുന്ന ഈ എല്ലാ സൗകര്യവും. ഈ സൗകര്യങ്ങളൊന്നും, നമ്മൾ അനുഭവിക്കുന്ന ഇപ്പോഴത്തെ സൗകര്യങ്ങളൊന്നും നിങ്ങൾ ഉണ്ടാക്കിയതല്ല, നിങ്ങളുടെ തലമുറകൾ ഉണ്ടാക്കിയത് അവരുടെ പ്രാർത്ഥനയിലൂടെയാണ്. അതുകൊണ്ടാണ് ദൈവത്തിന്റെ പ്രിയപ്പെട്ട ജനമേ, നാം ഇന്ന് അനുഗ്രഹിക്കപ്പെട്ട് നിൽക്കുന്നത്. ദൈവത്തിന്റെ പ്രിയപ്പെട്ട ജനമേ, വചനത്തോട് ചേർന്ന് നിൽക്കാൻ നമുക്ക് സ്വാധിക്കണം. എല്ലാ ദിവസവും പ്രാർത്ഥിക്കണം, മണിക്കൂറുകളോളം പ്രാർത്ഥിക്കണം. നിങ്ങൾ ജോലി ചെയ്യുന്ന സമയത്ത് പോലും മനസ്സിലാണ് എങ്കിൽ പോലും നിങ്ങൾ കരുണയുടെ കൊന്ത ചൊല്ലണം, പാപ സാഹചര്യങ്ങളെ ഉപേക്ഷിക്കണം. ദൈവത്തിന്റെ കൃപ, പരിശുദ്ധാത്മാവിന്റെ കൃപ എൻ്റെ ഉള്ളിലേക്ക് നിറയണമേ എന്ന് എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. ദൈവത്തിന്റെ പ്രിയപ്പെട്ട ജനമേ, വചനം എന്നും ജീവിതത്തോട് ചേർത്ത് നിന്നിട്ട് ഉള്ള ആളുകൾക്ക്, വചനം നെഞ്ചോട് ചേർത്തിട്ടുള്ള ആളുകൾക്ക് അവൻ്റെ ജീവിതത്തിൽ അനുഗ്രഹം വരും, അവൻ്റെ ജീവിതത്തിൽ കൃപകൾ വരും, അവൻ്റെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ ഒരുപാട് വരും. ഇന്ന് അനുഭവിക്കുന്ന കഷ്ടതകൾക്കെല്ലാം ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട ജനമേ ഒരു സമ്മാനമുണ്ട്. വചനവും അത് തന്നെയാണ് പഠിപ്പിക്കുന്നത്. വരാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകളെല്ലാം നിസ്സാരമാണ് എന്ന് ഞാൻ കരുതും. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട ജനമേ, നിങ്ങൾ ഒന്നുകൊണ്ട് പേടിക്കേണ്ട. നിന്നെ അറിയുന്ന, നീ ഈ ഭൂമിയിൽ ജനിക്കുന്നതിന് മുൻപ് നിന്നെ അറിഞ്ഞ, നിന്നെ വളർത്തിയ, അതായത് നീ ജനിച്ച നിന്റെ മുടിനാര് പോലും എങ്ങനെ വേണം, നിന്റെ ശബ്ദം എങ്ങനെ വേണം, നിന്റെ രൂപം എങ്ങനെ വേണമെന്ന് അറിയാവുന്ന ഒരു ദൈവം തമ്പുരാന്റെ സംരക്ഷണയിലാണ് എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പ്രിയപ്പെട്ട ജനവും ഞാനും നിൽക്കുന്നത്. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം മുറുക്കി പിടിച്ചുകൊണ്ട് നമുക്ക് നിൽക്കാം. വചനം മുറുക്കി പിടിച്ചുകൊണ്ട്, കുർബാന സ്വീകരിച്ചുകൊണ്ട്, കുംഭസാരിച്ചുകൊണ്ട്, ജപമാലയിലൂടെ നമുക്ക് മുന്നേറാം. ദൈവത്തിന്റെ പ്രിയപ്പെട്ട ജനമേ, നമുക്ക് അല്പനേരം പ്രാർത്ഥിക്കാം. എല്ലാവരും കണ്ണുകൾ അടച്ചുകൊണ്ട് മനസ്സിൽ നമ്മുടെ പൊന്നുതമ്പുരാനെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, ഞങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന എല്ലാ പ്രതിസന്ധികളിലും, ഞങ്ങളുടെ ദുഃഖങ്ങളിലും, ഞങ്ങളുടെ വീഴ്ചയിലും തകർച്ചയിലും സഹനത്തിലും എല്ലാം പൊന്നുതമ്പുരാനെ അങ്ങയുടെ വലിയ ഇടപെടൽ ഉണ്ടാകണമേ. ലോകത്തെ കീഴടക്കിയിരിക്കുന്ന കോവിഡ് എന്ന മഹാമാരിയെ അങ്ങ് കീഴടക്കണമേ കർത്താവേ. കർത്താവേ, പരിശുദ്ധ കത്തോലിക്ക സഭയെ സമർപ്പിക്കുന്നു, മാർപ്പാപ്പ തിരുമനസ്സിനെ സമർപ്പിക്കുന്നു, സഭയിലെ എല്ലാ കർദ്ദിനാൾമാര്, വൈദികര്, ബിഷപ്പുമാര്, സന്യസ്തന്, സുവിശേഷ പ്രഘോഷകര്, എല്ലാ ജനങ്ങളെയും സമർപ്പിക്കുന്നു കർത്താവേ. പരിശുദ്ധാത്മാവിന്റെ കൃപ എല്ലാവരുടെ മേലുണ്ടാകണമേ.
കർത്താവേ, ഞങ്ങളുടെ നാട്ടിലെ എല്ലാ വചന പ്രഘോഷകരെയും സമർപ്പിക്കുന്നു, ധ്യാന കേന്ദ്രങ്ങളെ സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഇവരിലേക്ക് എല്ലാം നിറയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ വലിയ സാന്നിധ്യം ഈ കുടുംബങ്ങളിലേക്ക് നിറയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ ജനത്തിന്റെ മേൽ പരിശുദ്ധാത്മാവിന്റെ വലിയ അഭിഷേകം അഗ്നിയായി അവരുടെ ഭവനങ്ങളിലേക്ക് നിറയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിക്കുവാൻ തടസ്സമുള്ള വ്യക്തികളെ സമർപ്പിക്കുന്നു. കർത്താവേ, പൈശാചിക ബന്ധനങ്ങളിൽ കഴിയുന്ന മക്കളെ സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ആ മക്കളിലേക്ക് നിറയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയ്ക്ക് തടസ്സം നിൽക്കുന്ന മക്കളെ പൂർണ്ണമായും സമർപ്പിക്കുന്നു. കർത്താവിന്റെ അനുഗ്രഹം ആ മക്കളിലേക്ക് നിറയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബ പ്രശ്നങ്ങളിൽപ്പെട്ട വലയുന്ന മക്കളെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ നിറയണമേ. കർത്താവേ, അവരുടെ കുടുംബങ്ങളിലേക്ക് പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ ദൂതനെ അങ്ങയക്കണമേ. ദൈവമേ, ആ കുടുംബങ്ങളെ സമർപ്പിക്കുന്നു. മക്കളെ ഓർത്ത് വേദനിക്കുന്ന ഓരോ മാതാപിതാക്കളെയും സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം അവരിലേക്ക് ഒരു തീയായി, ഒരു കൊടുങ്കാറ്റായി നിറയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ വലിയ അഭിഷേകം ഈ കുടുംബങ്ങളിലേക്ക് നിറയണമേ. കർത്താവേ, ആന്തരിക മുറിവുകൾ ഉള്ള വൈദികരെ, സന്യസ്തരെ സമർപ്പിക്കുന്നു. കർത്താവേ, ആന്തരികമായിട്ടുള്ള മുറിവുകൾ ഉണക്കി പരിശുദ്ധാത്മാവിന്റെ വലിയ അഭിഷേകം അവരുടെ വിശ്വാസ ജീവിതത്തിലേക്ക്, സന്യസ്ത ജീവിതത്തിലേക്ക് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം കൊണ്ട് ഈ വചനം കേൾക്കുന്ന, ഈ പ്രോഗ്രാം കാണുന്ന എല്ലാ മക്കളിലേക്കും നിറയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. എനിക്ക് വേണ്ടിയും എൻ്റെ ശുശ്രൂഷകൾക്ക് വേണ്ടിയും എന്നെ സഹായിക്കുന്നവർക്ക് വേണ്ടിയും പ്രത്യേകം പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിക്കുകയാണ്.